വടക്കുംപുറം സി കെ പാറ നെയ്തലപ്പുറത്ത് ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിന് പരിസരത്ത് കക്കൂസ് മാലിന്യം നിക്ഷേപിച്ച് മലിനപ്പെടുത്തുകയും നാഗപൂജ ചെയ്യുന്ന ചിത്രക്കൂടവും ബ്രഹ്മരക്ഷസിന്റെ പൂജാവിഗ്രഹവും തകർത്ത സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. സി കെ പാറ ശാന്തിനഗർ വടക്കുംപുറത്തുള്ള രാമകൃഷ്ണൻ എന്ന 50 വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത്. രാമകൃഷ്ണന് രാഷ്ട്രീയമായി മറ്റു ബന്ധങ്ങളില്ല എന്ന് വളാഞ്ചേരി എസ് ഐ കെ ആർ രഞ്ജിത്ത് മലയാളം ടെലിവിഷനോട് പറഞ്ഞു. കഴിഞ്ഞ 26-ന് രാത്രി 9 മണിക്കാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രദേശത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന ദുഷ്ടലാക്കോടെയാണ് പ്രതി കുറ്റം ചെയ്തതെന്ന് പോലീസ് പറയുന്നു. തിരൂർ DYSP ജലീൽ തോട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോഹരൻ ടി, സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് കെ ആർ, ASI ശശി എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സിവിൽ പോലീസുകാരായ കൃഷ്ണപ്രസാദ്, അനീഷ്, അനീഷ് ജോൺ, സജി, TJ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വളരെ പോലീസിന്റെ തന്നെ തൊട്ടി ഒരു പണ്ടുകൂരാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് പ്രിയപ്പെടുത്തി അതൊരു സാമുദായിക ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്ന വിഷയം എങ്ങനെയാണ് കാണുന്നത്? അപ്പോഴത്തെ പേരെന്താണ്? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ, നമസ്കാരം. ഇവിടെ പ്രദേശവാസിയാണോ? അതെ അതെ, ഇവിടെ കുറച്ച് ദൂരമാരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ലായിരുന്നു. പ്രതിയെ തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. കവിത ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു പൊന്നിൻ ചിങ്ങം ഓഫർ. 45 ദിവസങ്ങളിലായി 45 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു അതിവിശിഷ്ടമായ ഗൃഹോപകരണങ്ങൾ. കൂടാതെ 1 ലക്ഷം രൂപയുടെ വജ്രാഭരണങ്ങൾ വാങ്ങുമ്പോൾ 1 ഗ്രാം സ്വർണ്ണ നാണയം സമ്മാനം. ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ, എല്ലാ പർച്ചേസിനുമൊപ്പം സർപ്രൈസ് ഗിഫ്റ്റുകൾ, ഒട്ടനവധി പുതിയ ഡിസൈനുകളിൽ കൂടുതൽ സ്റ്റോക്കുമായി കവിത ഒരുങ്ങിക്കഴിഞ്ഞു. ഈ സുദിനങ്ങളിൽ കവിതയിൽ നിന്നും പർച്ചേസ് ചെയ്യും. ഈ ഓണം പൊന്നോണമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഒറ്റപ്പാലം, വളാഞ്ചേരി, ചെറുപ്പുളശ്ശേരി, പൊള്ളാച്ചി.